നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നമ്മുടെ ഈ റംബൂട്ടാന് ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഇല ഉണങ്ങുന്നൊരു അസുഖം പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ ഇലകളങ്ങ് ഉണങ്ങിപ്പോവാറുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് ശരിയാകും. എന്നാൽ തന്നെയും നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് തുരിശാണ്. തുരിശ് ഒരു 10-15 ഗ്രാം തുരിശെടുത്ത് 4 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിതിലേക്ക് പ്രയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇലയിലാണ് ഞാൻ ഈ തുരിശ് പ്രയോഗം നടത്തുന്നത്. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇലയിൽ ഈ തുരിശ് പ്രയോഗം നടത്തിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്യൂഡോമോണസ്. കണ്ടല്ലോ സ്യൂഡോമോണസ്. ഇത് ഞാനൊരു 30 ഗ്രാം എടുത്തിട്ട് അതുപോലെ ഒരു 4 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി ഇതിൻ്റെ സ്യൂഡോമോണസ് നമുക്ക് ഇങ്ങനെ വേണോ ഒരു പ്ലാന്റിൻ്റെ ഇലയിലോ തണ്ടിലോ റൂട്ടിലോ മണ്ണിലോ എവിടെ വേണോ കൊടുക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ അതിനെ ഇതാ ഇവിടെ ഇതിൻ്റെ തണ്ടിലും അതിൻ്റെ മൂട്ടിലുമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്യൂഡോമോണസ്. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. ഇതാ ഇത് ചെയ്ത് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞുള്ളതാണ്. കുറേ കരിഞ്ഞ ഇലകളൊക്കെ മാറി കുറച്ച് തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞുള്ള അടുത്തൊരു വീഡിയോയാണ്. ഇതാ 2 മാസത്തോളം കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 3 മാസത്തോളം ആയപ്പോൾ എല്ലാ ഇലയും നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്.